ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ഫുഡ് ആൻഡ് ടെക്നിക്കിൽ നിന്ന് നമ്മുടെ വ്ളോഗിൻ്റെ മറ്റൊരു ചെറിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മൾ മുന്നേ പോയിട്ടുള്ള നമ്മുടെ കോർഫക്കാനിലെ ആംഫി തിയേറ്റർ ഉണ്ടല്ലോ, ആ ആംഫി തിയേറ്ററിലോട്ടാണ്. നമ്മളന്ന് കുറച്ചൊരു ചെറിയ വീഡിയോ എടുത്തിരുന്നു, ഒരു ഡ്രൈവും ആംഫി തിയേറ്ററിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ ആംഫി തിയേറ്റർ ഒരു 2-3 ദിവസം മുന്നേ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എഫ് ബിയിലൊക്കെ ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുമായി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വരുന്നു പ്രതീക്ഷിക്കുന്നു. കുറേ നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങളുടെ ഒരു 1 മന്ത് കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ബ്രേക്ക് ഇല്ലാണ്ട് കിട്ടും. ഓരോ 2 ദിവസങ്ങളിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാം, നമ്മുടെ ഡ്രൈവിലോട്ട് പോവാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ കോർഫക്കാൻ ആംഫി തിയേറ്ററിൽ വിസിറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് 5 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരൊറ്റ വിസിറ്റിൽ തന്നെ നിങ്ങൾക്ക് 5 കാര്യങ്ങളോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് തന്നെ ഈ കോർഫക്കാനിലെ ഈ അതിമനോഹരമായിട്ടുള്ള ഈ കൊളോസിയത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ളത് ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ആംഫി തിയേറ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു ഹ്യൂജ് വാട്ടർഫോൾ, അമേസിങ് വാട്ടർഫോളാണ്. നമ്മൾ വാദി ഷീസ് പാർക്കിലൊക്കെ പോയല്ലോ, അപ്പോൾ അവിടെയൊക്കെ കണ്ട വാട്ടർഫോളും നമ്മുടെ മുന്നത്തെ വീടിനകത്തൊക്കെ ഉള്ള നമ്മൾ കണ്ട വാട്ടർഫോളും അതൊക്കെ അമേസിങ് വാട്ടർഫോളാണ്. നല്ല രസകരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കിടലൻ മൂവി ഇപ്പോൾ കോർഫക്കാൻ ആംഫി തിയേറ്ററിൽ ഇത് ചെയ്യുന്നുണ്ട്, പ്രീമിയർ ചെയ്യുന്നുണ്ട്. കോർഫക്കാൻ എന്നാണ് മൂവിയുടെ പേര്. അത് അറബിക് മൂവിയാണ്, പക്ഷേ അറബിക് മൂവിയാണ്, എനിക്ക് അറബിക് ഒന്നും അറിയില്ല. എന്നിട്ട് പോലും ഞാനത് വളരെ രസകരമായിട്ട് കണ്ടിരുന്നു. 2 മണിക്കൂറോളം ഉണ്ടായിരുന്ന മൂവി കിടിലൻ മൂവിയാണ് കേട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഞാനൊക്കെ UAE ജസ്റ്റ് 8 വർഷമായിട്ടുള്ളൂ. ഇവിടെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് UAE ചരിത്രം കൂടുതൽ മനസ്സിലാക്കാനും 1500 ആണ്ടുകൾ ഉള്ള സമയത്ത് കോർഫക്കാൻ എങ്ങനെയായിരുന്നു, കോർഫക്കാൻ്റെ ആൾക്കാർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഒരു മൂവിയാക്കി നല്ല രസകരമായിട്ട് എഡിറ്റിങ്ങും എന്താ പറയുക VFX എഡിറ്റിങ്ങും അതുപോലെ ഡയലോഗും നല്ല ആക്ടിങ്ങും എല്ലാം കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അറബിക് മൂവിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, മൂവീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ. 4th കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോണിൻ്റെ ഷോ, ഒരു ലൈറ്റ് ഷോ ഡ്രോൺ വെച്ചിട്ടുണ്ട്. 4th കാര്യം. 5th കാര്യം നല്ല കിടലും ഫയർ വർക്സ്. ഇത് 2 ആഴ്ചയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷനായ കാരണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക, അത് വീക്ക് ഡേയ്സിൽ വരാൻ നോക്കുക, വീക്കെൻഡ്സിൽ വരാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചയിലോട്ട് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിനോട് ചേർന്നിട്ടൊരു വാട്ടർഫോൾ ഉണ്ട് എന്നുള്ളത്. വാട്ടർഫോൾ ഏകദേശം 43 മീറ്റർ എബോവ് സീ ലെവൽ ആൻഡ് ഏകദേശം 45 മീറ്റർ ലെങ്ത്തിലാണ്. ഏകദേശം 11 മീറ്ററോളം വിഡ്ത്തിലാണ് ഈ വാട്ടർഫോൾ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ ഉണ്ട്. 80-100 ഗസ്റ്റുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഫുഡ് ഏരിയ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഡിഷസും അറബിക്കും മറ്റേ യൂറോപ്യനും ഇംഗ്ലീഷ് ഡിഷസ് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ, വെറൈറ്റി വെറൈറ്റി കാറുകളിലും ഷേപ്പുകളിലൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പം നിലവിൽ അവർ വിൽക്കുന്നുണ്ട്. ഈ ആംഫി തിയേറ്റർ 2020 December 14 നമ്മുടെ ഷാർജ റൂളറായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നാടിന് വേണ്ടി സമർപ്പിച്ച ഒരു ആംഫി തിയേറ്ററാണ് ഈ ആംഫി തിയേറ്ററും ഈ വാട്ടർ ഫൗണ്ടനും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഭാഗം. ആംഫി തിയേറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് അൽ സയ്യിദ് മൗണ്ടെയിൻ എന്ന് പറയുന്ന കോർഫക്കാൻ തീരദേശത്തിനോട് ചേർന്ന് നടക്കുന്ന അൽ സയ്യിദ് മൗണ്ടെയിൻ്റെ ഫുട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് ഫേസ് ചെയ്യുന്നത് ആംഫി തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് വ്യൂ കിട്ടുന്നത് കോർഫക്കാൻ ബീച്ചിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 1,90,000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര, അതായത് സ്ക്വയർ ഫീറ്റ് അടിയിലാണ് ഈ സംഭവം ഡിസൈൻ ചെയ്തിട്ട്. ഒരു റോമൻ മാതൃകയിലാണ് ഇത് പണിതിട്ടുള്ളത്. 3,600 ആൾക്കാർക്ക് പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ അതത്രയും ഹ്യൂജ് ഒരു നിങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, വലിയൊരു ഒരു 2-3 സിനിമാ തിയേറ്റർ ഒരുമിച്ച് എന്താ പറയുക എത്ര സ്പേസ് ഉണ്ടാവും, അത്രയും ഒരു ഹ്യൂജ് ഒരു ആംഫി തിയേറ്ററാണ് കേട്ടോ. പിന്നെ ആംഫി തിയേറ്ററിൻ്റെ ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത്. അതായത് ചൂട് കാലത്തായാലും, അതായത് ഇപ്പോൾ UAE 6 മാസം
ഒരു 4 മാസം തണവും 5 മാസം തണവും അല്ലെങ്കിൽ ഒരു 7 മാസം അല്ലെങ്കിൽ 6 മാസം ചൂടാണല്ലോ. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ ചൂട് കാലത്ത് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ രീതിയാണ് ഈ ആംഫി തിയേറ്ററിൽനിന്നാണ് ഈ തിയേറ്ററിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നത്. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഷാർജയുടെ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് സ്റ്റേഴ്സ് വഴിയും എലവേറ്റേഴ്സ് വഴിയുണ്ട്. 6 മെയിൻ എലവേറ്റേഴ്സും വാഷ്റൂംസും സൗകര്യങ്ങളൊക്കെയാണ് ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും. 1507 പോർച്ചുഗീസ് അധിനിവേശം കോർഫക്കാൻ, ഷാർജയിലെ കോർഫക്കാൻ ബീച്ചിനോട് അടുത്തുണ്ടായപ്പോൾ അന്ന് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നടത്തിയൊരു ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ് കോർഫക്കാൻ എന്ന് പറയുന്ന ഈ മൂവി. അത് ഞാൻ പിന്നെയും പറയുന്നു, മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങൾ അമേസിങ് മൂവിയാണ്. എനിക്ക് തോന്നുന്നത് പല ഒരു പക്ഷേ ഈ മൂവി പല എന്താ പറയുക ഷോസിലേക്കും വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ്. കാരണം അത്ര രസകരമായിട്ടും അത്ര നാച്ചുറലായിട്ടും ഒറിജിനാലിറ്റിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി SBA ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ നമ്മുടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്, ഈ മൂവിയുടെ കഥ അതായത് റിയൽ ഇൻസിഡൻ്റ് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഹിസ് ഹൈനസ് ഷാർജ റൂളറാണ്. അപ്പോൾ അത്രയും നല്ല രസകരമായിട്ടുള്ള മൂവിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചു കൊടുക്കണം, അത് മിസ്സാക്കരുത്. മൗറിസ് വിനി എന്ന് പറയുന്ന ഒരാളും ബെൻ മോൾ എന്ന് പറയുന്ന ഒരാളും കൂടി ചേർന്നിട്ടാണ് ഈ കോർഫക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം കേട്ടോ,
നമ്മൾ കുറേ തരം വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഈ രീതിയിൽ നാച്ചുറൽ വാട്ടർഫോളിനെ തകർക്കുന്ന രീതിയിലുള്ള പണിഞ്ഞിരിക്കുന്ന ആദ്യമായിട്ടാണ് ഇതൊന്ന് അടുത്തുനിന്ന് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തോണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഞെട്ടിപ്പോ ഇത് നമ്മൾ ഇച്ചിരി കമ്പനിയിൽ കാണുമ്പോൾ ഇതിന്റെ ആ ഒരു എഫക്ട് എത്ര അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അടുത്ത് വന്ന് അതിനെ എക്സ്പീരിയൻസ് ചെയ്താണ്ടല്ലോ ഞെട്ടിപ്പോവും. ഒരു വട്ടം കൂടി എന്തെങ്കിലും വരേണ്ടി വരും. ഗവൺമെന്റ് നല്ല നല്ല ഒറിജിനൽ വാട്ടർഫോൾ തോറ്റുപോയിട്ടുണ്ട്. അതെ.